സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മാംസം ധരിച്ച് ശരീരം സ്വീകരിച്ച വചനത്തെ നാം കാണുകയായിരുന്നു ക്രിസ്തുനാഥനെ. ഇന്ന് അവന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ശ്രീഹ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:12 മുതൽ ഈ അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ദൈവിക താഥാത്മ്യം, ദൈവിക സമാനത 3 തലങ്ങളിൽ ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്. കൃപാദാനങ്ങൾ നമ്മെ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ സഹായിക്കുന്നുവെന്നും ശുശ്രൂഷകൾ നമ്മെ ക്രിസ്തുനാഥന്റെ ദാസ്യഭാവം അണിയാൻ പഠിപ്പിക്കുന്നുവെന്നും പിന്നെ നാം ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നുവെന്നും. ഈ ക്രിസ്തീയ അടിസ്ഥാനത്തിൽ ഒരേ കർത്താവും ദൈവവും ഒരേ ആത്മാവും ശരീരവുമാക്കി നാം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശരീരം എന്ന ബിംബം ഉപയോഗിച്ച് ക്രൈസ്തവ കൂട്ടായ്മയെ ശ്രീഹ പഠിപ്പിക്കുന്നത്. ഒരു ശരീരമായി തീർന്നിരിക്കുന്നു നാം എല്ലാവരും. അതിനാൽ തന്നെ വിഭാഗീയതകളുടെയും വേർതിരിവുകളുടെയും എല്ലാ വ്യവസ്ഥകളെയും ക്രിസ്തീയത ഉന്മൂലനം ചെയ്യുന്നുവെന്ന് നാം തിരിച്ചറിയണം. വ്യക്തിയെ വ്യക്തിയിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിനെയും നാം എല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിൽ പങ്കുചേരുന്നു. ഇൻകോർപ്പറേഷൻ, പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ പങ്കുചേരൽ ക്രിസ്തുവിന്റെ ശരീരത്തിലെ പങ്കുചേരലായി നാം കണ്ടുവരികയായിരുന്നു ഈ ദിവസം മുഴുവൻ. അതുകൊണ്ട് തന്നെ സഭയാകുന്ന ക്രിസ്തു ശരീരം എന്ന ബോധ്യം അതിന് ശക്തി പകരുകയാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും വ്യത്യസ്തമായ വിധം സ്വധർമ്മം നിർവഹിക്കുമ്പോൾ തന്നെ അതെല്ലാം ചേർന്ന് ഒരു പൊതുധർമ്മത്തിലേക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തീയതയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ശുശ്രൂഷകളിലെ വൈവിധ്യം ദൈവം അനുവദിക്കുന്ന തനിമ തന്നെയാണ്. ആ തനിമകളെല്ലാം ഇഴചേർന്ന് വേണം ഒരുമയിലേക്ക് നാം നയിക്കപ്പെടാൻ. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ ഈ വ്യവസ്ഥയെ ഒരു ഭവന നിർമ്മാണം, ഒയ്ക്കോഡോമി ആയിട്ട് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥയെ ഒരു ആവാസം, ഭവനം, ഒയ്ക്കോണോമിയ ആയിട്ടാണല്ലോ നാം ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നത്. ദൈവത്തിന് യോഗ്യമാണോ നമ്മുടെ ഭവനം? അവിടെ സഹജന വസിക്കാൻ ഇടമുണ്ടോ എന്ന 2 ചോദ്യങ്ങളും നാം ഇന്നലെ പരിശോധിച്ചിരുന്നു. ശ്രീഹ പറയുകയാണ് 1 കൊരിന്ത്യർ 12:31, നാം ഉന്നത വീതികൾ, ഹൈപ്പർബോളിക് വേ, അവിടെ പ്രവേശം കിട്ടാനും അതിൽ നടക്കാനും ഉതകും വിധം പ്രയത്നിക്കുവാനെന്ന്. സ്ട്രൈവ് ഫോർ എ ഹയർ വേ, ആ വഴി സ്നേഹത്തിന്റെ വഴിയാണ്. എല്ലാ കൃപാദാനങ്ങളെയും അത് ഫലമണിയിക്കുന്നു അവിടെ. ആ ജീവിത വഴിയിൽ നാഥൻ മരണത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സുവിശേഷം ഇപ്രകാരം ജീവന്റെ വഴി മരണത്തിന്റെ വഴി തടയുന്നതിന്റെ നേർക്കാഴ്ചയാണ്. ലൂക്ക 7:11 മുതൽ നായിനിലെ വിധവയുടെ മകനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ അവൻ ശവമഞ്ചത്തിൽ തൊടുന്നു, മരണത്തിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നതുപോലെ. എന്നിട്ട് മൃതനായ ആ യുവാവിനോട് സംസാരിക്കുകയാണ് തന്റെ അമൃത വജസ്സുകളാൽ. ആ യുവാവ് ഉയർത്തെഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൻ കേട്ട വചനമൊക്കെയും അവന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കാനാകില്ല. അതിനാൽ തന്നെ അവൻ വാ തുറന്ന് സംസാരിക്കുന്നു. ജീവൻ യഥാർത്ഥത്തിൽ തിരിച്ചുവന്നു എന്നതിൻ്റെ ഒരു സൂചകം കൂടിയാണത്. വേ ഓഫ് ലൈഫ് മീറ്റ്സ് വേ ഓഫ് ഡെത്ത്. ആ യുവാവ് ഏകജാതനാണ്, മോണോഗെനസ് എന്ന് ലൂക്ക എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയൊരു ശൈലി ലൂക്കായ്ക്ക് പതിവുണ്ട്. ലൂക്ക 8:42, 9:38. നമ്മെ രക്ഷിക്കാനും വീണ്ടെടുക്കാനുമായി ദൈവം തന്റെ ഏകജാതനെ ബലിയായി നൽകിയെന്നത് ഇവിടെ ഓർക്കാതിരിക്കാനാകില്ല. നിരാലംബയായി അനാദിയായി തീർന്ന ഒരമ്മ തന്റെ അവകാശങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ജീവൻ മരണത്തിന്റെ മേൽ നേടുന്ന ഈ വിജയം വഴി. ഇന്ന് നാം വിശുദ്ധ ജോൺ ക്രിസോസ്തമിന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ആ വിശുദ്ധൻ മനുഷ്യ ശരീരത്തെയും മരണത്തെയും കുറിച്ച് നടത്തുന്ന താപസ ധ്യാനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, ശരീരത്തിന് മരണത്തോടുള്ള ബന്ധമെന്നത് അതിൽ പലതരം ദുരാശകളെയും ഉണർത്താനിടയാക്കുന്നു. കാരണം മരിക്കുന്നതിന് മുൻപ് ഇതൊക്കെ രുചിച്ചു പോകണം എന്നൊരു ചിന്തയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണചിന്ത, താനറ്റോളജി, ആത്മവിശുദ്ധീകരണത്തിനുള്ള ഒരു വാതായനം കൂടി തുറന്നു തരുന്നുണ്ട്. മരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് എന്ന് വേണ്ട വിധം അതിനെ പാകപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ മരണം വിനാശകരമാകും. അദ്ദേഹം പറയുകയാണ്, ഒരുവന്റെ പ്രവൃത്തികളിൽ നിന്നറിയാം അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന്. ഇന്ന് നാഥൻ മരണക്കയത്തിൽ നിൽക്കുന്ന ആ വിധവയെ നോക്കി പറയുന്നു, കരയേണ്ട. മരണത്തിന് മുൻപിൽ ന്യായമായ അനുവദനീയമായ വിലാപം പോലും നാഥൻ എടുത്തു മാറ്റുകയാണ്. വിശുദ്ധ ക്രിസോസ്തം പറയും, നാം വിലപിക്കണം മരിച്ചവരെ പ്രതിയല്ല, ജീവിച്ചിരിക്കുന്നവരെ പ്രതി, അവരുടെ പാപങ്ങളെ പ്രതി. അതും അലമുറയിട്ട് വിലപിക്കുന്നവരായിട്ടല്ല, പ്രാർത്ഥനയുടെ സ്വകാര്യതകളിൽ പാപങ്ങളെ പ്രതി വിലാപ കണ്ണീർ ചൊരിയുന്നവരായിട്ട്. ദൈവത്തിന്റെ മുൻപിൽ ധാർഷ്ട്യം കാണിക്കുന്നവരെ മരണം ഒരു ഇടയൻ എന്ന പോലെ നയിച്ചുകൊണ്ടു പോകുന്നുണ്ട് നാശത്തിലേക്ക്. സങ്കീർത്തനം 49:14.
ഇന്ന് സുവിശേഷ ഭാഗത്തിൽ ലൂക്ക നിരവധി തവണ ആവർത്തിക്കുന്നുണ്ട് കർത്താവേ ഓ കൂറിയോസ് എന്നൊരു പ്രയോഗം. ഇന്നലെ ശതാധിപന്റെ ചുണ്ടിൽ നാം അതിൻ്റെ അർത്ഥതലങ്ങളെ ഗ്രഹിച്ചിരുന്നു. ഇന്ന് സങ്കീർത്തനം 107 തവണയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രകീർത്തിക്കാനായി നമ്മെ ക്ഷണിക്കുന്നത്. അത് ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ഷണമല്ല, സർവ്വലോകത്തിൻ്റെയും നേർക്കയക്കപ്പെടുന്ന ആജ്ഞാവജസ്സുകളാണ്. ദൈവം മേയിക്കുന്ന ആട്ടിൻപറ്റങ്ങളാണ് നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കാണുകയായിരുന്നല്ലോ ദൈവം മരണമുഖത്ത് നിന്ന് വീണ്ടെടുത്തു കൊണ്ടുവരുന്ന അവിടുത്തെ ആട്ടിൻപറ്റങ്ങളെ. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അനുഭവം നമ്മെ ദൈവത്തോട് വിശ്വസ്തതയുള്ള സേവകരായി എബേദ് മാറ്റുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, ഇന്ന് 1 കൊരിന്ത്യർ 12 അതേ ഭാഷ്യം തന്നെ പകർന്നിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ ദിയാക്കോണിയ, അത് കർത്താവായ ക്രിസ്തു കൂരിയോസിനോട് യോജിച്ചവ തന്നെയാണ് എന്ന് പറയുമ്പോൾ, കാരണം കർത്താവ് തന്നെയാണ് സർവരുടെയും ദാസനായി ആദ്യം വന്നത്. അവിടുത്തെ ശരീരമാകുന്ന സഭ സമന്വയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വേദികയായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദൈവികക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി പോകിക്കൊണ്ട്, അതാണ് യഥാർത്ഥ കർത്തൃഭാവം, ക്രിസ്തുഭാവം, കൂരിയാക്കോസ്. വിവിധ യൂറോപ്യൻ ഭാഷകളിൽ കർക്ക്, കീർക്ക്, ചേർച്ച് മുതലായ വാക്കുകൾ പോലും വരുന്നത് ഈ പ്രയോഗത്തിൽ നിന്നാണ്. കൂരിയാക്കോസ് സഭയെ സൂചിപ്പിക്കുന്ന ആ വാക്കുകളെല്ലാം. Oh.